രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയരെ, ഭവനത്തിൽ ഉള്ള പ്രതിവിധികളെ കൊണ്ട് നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണുക. ചുമ ഉണ്ടോ? തലവേദനയുണ്ടോ? ചുമ പുറം വേദനയുണ്ടോ? നടുവേദനയുണ്ടോ? വീട്ടിൽ ചെയ്യാവുന്ന പ്രതിവിധികൾ ഇവിടെയുണ്ട്, ഈ പ്രോഗ്രാമിലുണ്ട്. ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഹെൽത്തി വേ ടു ഹെവൻ എന്ന പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കളെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഡോക്ടർ വി എ തോമസ് ആണ് ഉള്ളത്. നമ്മുടെ ഇന്നത്തെ വിഷയം ക്യാൻസർ എന്നാണ്. ഡോക്ടറിനെ ഞങ്ങൾ പ്രത്യേകമായിട്ടും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ക്യാൻസർ എന്ന വിഷയത്തെപ്പറ്റി ഡോക്ടർ എന്ത് പറയുന്നു? എന്താണ് പ്രധാനമായിട്ടും ക്യാൻസർ? ക്യാൻസർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് ഇന്ന് ഭീതി ഉണ്ടാകുന്നതായ ഒരു വാക്കാണത്. ഒരു വ്യക്തിക്ക് ക്യാൻസർ ബാധിച്ചു എന്ന് കേൾക്കുമ്പോൾ അയ്യോ ഞാൻ മരിക്കാറായല്ലോ എന്നൊരു ഒരു ഭയമാണ് ആ വ്യക്തിക്കുണ്ടാകുന്നത്. എന്താണ് ക്യാൻസർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സാധാരണയായി ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിയന്ത്രണത്തിലല്ലാത്ത കോശവിഭജനം നടക്കുന്നതായ കോശങ്ങൾ അങ്ങനെ ഗ്രൂപ്പായിട്ട് ഉണ്ടായി കഴിയുമ്പോഴാണ് ക്യാൻസറായിട്ട് ഫോം ചെയ്യുന്നത്. സാധാരണ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാണ്, അഥവാ നമ്മുടെ ശരീരത്തിൻ്റെ നിയന്ത്രണത്തിലാണ് വിഭജനം നടക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ എന്തുകൊണ്ടോ അതിന് കാര്യം ഇതുവരെയും വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല. എന്തുകൊണ്ടോ ചില സന്ദർഭങ്ങളിൽ കോശങ്ങളുടെ വിഭജനം നടക്കുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ വരും. അപ്പോൾ ധാരാളമായിട്ട് ആ കോശങ്ങൾ വിഭജിച്ച് അത് ക്യാൻസറായിട്ടങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എങ്കിലും ആഹാരവുമായിട്ട് അഥവാ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ഇതിന് അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നുള്ളത് ഇതുവരെ തെളിയിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ജീവിതശൈലിയുമായിട്ട് അഥവാ നമ്മുടെ ആഹാരവുമായിട്ട് ഇതിന് അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ള കാര്യം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതശൈലി നമ്മൾ ക്രമീകരിക്കാമെന്നുണ്ടെങ്കിൽ ഈ രോഗത്തെയും നമുക്ക് ഇല്ലെന്നാക്കുവാൻ സാധിക്കും. അഥവാ ഈ രോഗം വന്നാൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ മാറ്റാനുള്ളതായ പ്രതിവിധികൾ ഉണ്ട്. ആൾക്കാർ ഭയപ്പെടുന്നത് പോലെ അതിൻ്റെ ആരംഭ സ്റ്റേജിലൊക്കെയാണ് എങ്കിൽ ഭയപ്പെടുന്നത് പോലെ ഉള്ള അവസ്ഥയല്ല, ഭയപ്പെടേണ്ട ഒരു അവസ്ഥയല്ല. ക്യാൻസർ വന്നാലും അത് മാറ്റിയെടുക്കുവാൻ ഇന്ന് പലർക്കും സാധിച്ചിട്ടുണ്ട്. രോഗം മാറിയതായ പല ആൾക്കാരെയും നമുക്ക് കാണാനുമുണ്ട്. എന്തുകൊണ്ട് ഡോക്ടർ പറയുന്നത് ഭയപ്പെടേണ്ട ആവശ്യമില്ല? ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ക്യാൻസർ എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ ആൾക്കാർക്കും ഭയങ്കര ഭയമാണ്. അത് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. നമുക്ക് ഈ രോഗത്തെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ ആരംഭ സ്റ്റേജിലൊക്കെയാണ്, അതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. അവസാന ലേറ്റ് സ്റ്റേജ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ കാര്യം. ജീവിതശൈലിയിൽ എന്ന് പറയുമ്പോഴേക്കും ഇന്നത്തെ ജീവിതശൈലിയിൽ നമുക്കറിയാം ഇന്ന് ആകെപ്പാടെ മാലിന്യം നിറഞ്ഞതായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് കടലിൽ നോക്കിക്കഴിഞ്ഞാൽ മെർക്കുറിയുടെ അളവ് കൂടുതലാണ്. മെർക്കുറിയുടെ അളവ് കൂടുതലായതുകൊണ്ട് അത് മാത്രമല്ല, മെർക്കുറിയുടെ അളവ് കൂടാൻ വേറൊരു കാര്യം കൂടി ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഫാക്ടറികൾ ധാരാളമായിട്ട് ഫാക്ടറികൾ എല്ലായിടത്തും ഉണ്ട്. അവിടുത്തെ വേസ്റ്റ് എല്ലാം ഡംപ് ചെയ്യുന്ന കടലിലേക്ക്. അത് മാത്രമല്ല, ചിലപ്പോഴേ എണ്ണ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തെ കൊണ്ടുപോകുമ്പോൾ ലീക്കായിട്ട് കടലിലേക്കാണ് വിഴുന്നത്. ഇങ്ങനെ എല്ലാ വിധത്തിലും കടലിലെ വെള്ളം പൊല്യൂട്ടറായിട്ട് കിടക്കുക, അത് മലിനീകരിക്കപ്പെട്ട് കിടക്കുക. അവിടെ ജീവിക്കുന്ന ജന്തുക്കളും അപ്പോഴും അതുപോലെ ആയിരിക്കും. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് പത്രത്തിനകത്ത് വന്ന വാർത്തയാണ് പലയിടത്തും മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു. എന്തുകൊണ്ട് ചത്തുപൊങ്ങുന്നു? അതിന് ഇതുപോലെ രോഗങ്ങളുള്ളത് കൊണ്ടാണ്. അപ്പം മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു, അതുപോലെ ജന്തുക്കൾക്ക് രോഗമുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് രോഗം ഇന്ന് ജന്തു ലോകത്തും വളരെ കൂടുതലാണ്. മനുഷ്യനുള്ള എല്ലാ രോഗങ്ങളും ഇന്ന് ജന്തുക്കൾക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇവയെല്ലാം രോഗം വരുത്തുന്ന ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു സംഭവം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായി. ജമൈക്കയിലുണ്ടായ ഉള്ളതായ ഒരു ഫ്രണ്ടാണ് ആ വ്യക്തി പറയുകയായിരുന്നു. അവർ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ അവരന്ന് കോഴി റോസ്റ്റ് ചെയ്ത് വെക്കുകയായിരുന്നു. അവർ കഴിക്കാനിരുന്ന സമയത്ത്, അവരെല്ലാം കൂടി ഇരുന്ന് കഴിക്കുന്ന സമയത്ത്, അവർ കോഴി ഓരോ ഭാഗങ്ങൾ അവർ ഇങ്ങനെ മുറിച്ച് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ വ്യക്തി കഴിക്കാനെടുത്തതായ ഭാഗത്തിന് എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നി. ഇറച്ചിയുടെ ഭാഗം കഴിച്ചപ്പോഴേ, അത് റോസ്റ്റ് ചെയ്ത ഇറച്ചിയുടെ ഭാഗമാണ്, അത് കഴിച്ചപ്പോഴേ എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നി. അപ്പോൾ പറഞ്ഞു, ഇത് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഇത് കൊണ്ടുപോയി ഒന്ന് പുള്ളിക്ക് ലാബിലാണ് ജോലി, അപ്പോൾ ലാബിൽ കൊണ്ടുപോയി ഒന്ന് നോക്കാൻ പറഞ്ഞു. എന്താണെന്ന് പരിശോധിച്ച് നോക്കാൻ പറഞ്ഞു. ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അത് ക്യാൻസർ ടിഷ്യൂ. അപ്പോൾ ഞങ്ങളുടെ ആ ഫ്രണ്ട് പറയുകയായിരുന്നു അത് ആ നിമിഷം മുതൽ
മാംസാഹാരം കഴിക്കുന്ന പരിപാടി നിർത്തി എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ട് നിർത്തി. അതായത് പലർക്കും ഇങ്ങനെയുള്ള ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോഴാണ് പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ ചോദിച്ചാൽ നമ്മൾ അറിയുന്നില്ല ഏതെല്ലാം ജന്തുക്കൾക്ക് എന്തെല്ലാം രോഗമുണ്ടെന്ന്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് അതും വാങ്ങിച്ചും കഴിക്കും, അവയെല്ലാം നമുക്ക് രോഗം വരുത്തുന്നതായിരിക്കും മുക്കാലം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്തയാണ് അവർ കന്നുകാലികളെ കൊല്ലുന്നതിന് കാരം ഉപയോഗിക്കുന്നതെന്ന്. കൊല്ലുന്നതിന് മുമ്പ് കാരം ഉപയോഗിക്കുന്നു. അത് മാത്രമല്ല കന്നുകാലിയുടെ കഴുത്ത് കണ്ടിച്ചല്ല കൊല്ലുന്നത്, അവർ തലയ്ക്ക് അടിച്ചാണ് കൊല്ലുന്നത്. അപ്പോൾ തലയ്ക്ക് അടിച്ച് കൊല്ലുമ്പോഴേ ആ രക്തമെല്ലാം കട്ട പിടിച്ചിരിക്കുമ്പോൾ മാംസത്തിൻ്റെ വെയിറ്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ ചെയ്യുമ്പോഴേ അവരവരുടെ ബിസിനസ്സിന് വേണ്ടി ചെയ്യുകയാണ്, അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആകെപ്പാടെ അത് മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കോൾഡ് സ്റ്റോറേജിലാണ് ഈ പറയുന്ന ഇറച്ചികളെല്ലാം വാങ്ങിച്ച് വെക്കുന്നത്. അവിടെ നിന്നാണ് സാധാരണ ആൾക്കാർ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. കോൾഡ് സ്റ്റോറേജിൽ അത് ചില സമയത്ത് കറണ്ട് കാണും, ചില സമയത്ത് കറണ്ട് കാണത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അതെല്ലാം ചീഞ്ഞതായ വസ്തുക്കളായിരിക്കും ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചീഞ്ഞതായ വസ്തുക്കളാണെങ്കിലും അതിനുശേഷമാണ് കറണ്ട് വരുമ്പം വീണ്ടും തണുത്തിരിക്കും. അത് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ മസാലയൊക്കെ ഇട്ട് നല്ലതുപോലെ പാകം ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല രുചിയായിട്ട് നമുക്ക് തോന്നും യഥാർത്ഥത്തിൽ ചീഞ്ഞതായ വസ്തുക്കളാണ് നമ്മൾ കഴിക്കുന്നത്. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം നമുക്ക് രോഗം വരുത്തുന്നതാണ്. അതാണ് ഇന്നത്തെ ജീവിതശൈലിക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം. ഇത് മാത്രമല്ല പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് ഒരു പ്രത്യേകതയുള്ളതെന്നാന്ന് ചോദിച്ചാൽ പണ്ടുള്ള ആൾക്കാർ പച്ചക്കറികൾ ധാരാളം കഴിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഇന്നത്തെ ആൾക്കാർ കൂടുതൽ മാംസാഹാരമാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം രോഗം വർദ്ധിക്കാൻ കാരണം. നമുക്കറിയാം നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ആശുപത്രികളുടെ എണ്ണം വർദ്ധിക്കുന്നവരെ കാണാൻ സാധിക്കും. ആശുപത്രികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രോഗികളുടെ എണ്ണം കുറയുക വേണ്ടത്. പക്ഷേ അങ്ങനെയല്ല സംഭവം നടക്കുന്നത്. ആശുപത്രിയുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് രോഗികളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തന്നെ ജീവിതശൈലിയുള്ളതായ മാറ്റമാണ്. ആൾക്കാർ നല്ല കെട്ടുന്നതെല്ലാം കഴിക്കും, നല്ലതുപോലെ കഴിക്കും, യാതൊരു അധ്വാനവുമില്ല. അങ്ങനെയുള്ളതായ ഒരു ജീവിതമായപ്പോഴേക്കും സെഡൻറ്ററി ലൈഫായപ്പോഴേക്കും രോഗമെല്ലാം വളരെയധികമായിട്ട് വർദ്ധിക്കുന്നത് കാണാൻ സാധിക്കും. ആൾക്കാരുടെ എല്ലാം നിക്ഷേപം അവരുടെ ആഹാരത്തിൽ അവളുടെ ആഹാരത്തിലൂടെ ശരീരത്തിലേക്കാണ് ഇടുന്നത്. അതുപോലെ ഡോക്ടർ നേരത്തെ പറഞ്ഞ മാതിരിയിൽ ഒരു ഗുണമില്ലാത്ത, അതായത് ക്വാളിറ്റി വളരെ പുവറായിട്ടുള്ള ക്വാളിറ്റി ആഹാരമാണ് ലഭിക്കുന്നത് ഇന്ന് മാർക്കറ്റിൽ. അതെ, നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന അങ്ങനെയുള്ള ആഹാരമാണ്. അത് മാത്രമല്ല അവളുടെ നിക്ഷേപം മുഴുവൻ അവളുടെ ശരീരത്തിലാണ്. എല്ലാം കഴിച്ചങ്ങ് ശരീരം മണ്ണിക്കുക എന്ന സമൂഹത്തിൽ എനിക്ക് നല്ല വണ്ണമുണ്ടെങ്കിൽ സമൂഹത്തിൽ എന്നെ മാന്യനായിട്ട് കരുതുമെന്നുള്ള ഒരു തെറ്റായ ഒരു മിഥ്യയായ ഒരു വിചാരമാണ് മനുഷ്യനെ ഇത്രമാത്രം അധപതനത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാംസാഹാരമാണ് പ്രധാനമായിട്ടും ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വസ്തുത. രണ്ടാമത്തെ വസ്തുത എന്ന് പറഞ്ഞാൽ പുകവലി. പുകവലിക്കുമ്പോൾ നമുക്കറിയാം 4000 വിഷവസ്തുക്കൾ പുകയ്ക്കകത്തുണ്ട്. അതിനകത്ത് 37 ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. പലപ്പോഴും ശ്വാസകോശവും അതുപോലെ തൊണ്ടയിലും ഒക്കെ ഉണ്ടാകുന്ന ക്യാൻസർ എല്ലാം പുകവലി കൊണ്ടുണ്ടാകുന്ന ക്യാൻസറാണ്. മറ്റൊന്ന് മദ്യപാനം. മദ്യപാനം കൊണ്ട് യാതൊരു പ്രയോജനവും നമുക്കില്ല, നമുക്ക് ദോഷം മാത്രമേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ മദ്യപാനികൾക്ക് ലിവർ സിറോസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് പോകുകയാണ്. പ്രേക്ഷകരെ, നിങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട കാര്യം, ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു വരുന്നതായിരിക്കും, കാത്തിരിക്കാം. പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഞാൻ മദ്യപാനത്തെക്കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. മദ്യപാനം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല, ശരീരത്തിന് ദോഷം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് മദ്യപാനികൾക്ക് ലിവർ സിറോസിസ് എന്ന രോഗമുണ്ടാകും. കരളിൽ നിന്ന് വെള്ളം വയറിലേക്ക് വീണിട്ട് വയറ് വീർക്കുക എന്ന് പറയുന്ന രോഗമാണ് ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ മദ്യപാനം കൊണ്ട് മറ്റ് പല ക്യാൻസർ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം ക്യാൻസർ ഉണ്ടാക്കുന്നത് സൂര്യപ്രകാശമാണ്. നമുക്ക് സൂര്യപ്രകാശത്തെക്കുറിച്ച് ചിന്തിച്ചാൽ രാവിലെ 9 വരെയുള്ളതായ സൂര്യപ്രകാശവും വൈകിട്ട് 4 ശേഷമുള്ള സൂര്യപ്രകാശവും ദോഷമുള്ളതായാലും നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് സൂര്യപ്രകാശം ഏൽക്കേണ്ട ആവശ്യമുണ്ട്. ദിവസേന 30 നമ്മൾ സൂര്യപ്രകാശം കൊള്ളണം. അപ്പോൾ നടക്കാൻ പോകുന്ന അതിരാവിലത്തെ സൂര്യപ്രകാശമുള്ള സമയത്ത് നല്ലത്, ആ സമയത്തുള്ള സൂര്യപ്രകാശം വെളുക്കുന്നത് നല്ലതാണ്. 9 കഴിഞ്ഞുള്ള സൂര്യപ്രകാശവും 4 മുമ്പുള്ള സൂര്യപ്രകാശവുമാണ് നമുക്ക് ദോഷം ചെയ്യുന്നത്. അത് പതിവായിട്ട് കൊള്ളുകയാണെങ്കിൽ അത് എന്തെങ്കിലും നമ്മൾ മുൻകരുതൽ എടുത്തിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം, അങ്ങനെ സമയത്തുള്ളതായ സൂര്യപ്രകാശം നമ്മൾ മുൻകരുതൽ എടുക്കുക ഇല്ലാതെ കൊള്ളുകയാണെങ്കിൽ, പതിവായിട്ട് കൊള്ളുകയാണെങ്കിൽ ചിലപ്പോൾ സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പിന്നെ ഇല്ലെന്നാക്കുവാൻ നമ്മൾ ഒന്ന് ഈ കുട ചൂടി പിടിക്കണം, അല്ലെങ്കിൽ ശരീരം മൂടിക്കൊണ്ട് കയ്യും, അതെ, അത് നമ്മൾ പ്രിക്കോഷൻ എടുത്ത് മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് പുറത്തിറങ്ങേണ്ട ആവശ്യം ഇല്ലെങ്കിൽ പുറത്തിറങ്ങാതിരിക്കുക. പുറത്തിറങ്ങേണ്ട ആവശ്യം വന്നെങ്കിൽ മുൻകരുതൽ എടുക്കുക. ഇപ്പോൾ രാവിലെയും വൈകിട്ടുള്ളതായ സൂര്യപ്രകാശമാണ് ഏറ്റവും നല്ലതായ സൂര്യപ്രകാശം. ഇനി ഇതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാരുള്ള ആഹാരം. നാരുള്ള ആഹാരവും
കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നാട് പല ക്യാൻസറുകളും നമുക്ക് വരാതിരിക്കുവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ആഹാരം കഴിക്കുന്നത് ദഹിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് പല വസ്തുക്കളും ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളതായ വസ്തുക്കൾ ആഹാരത്തിനകത്തുണ്ടെങ്കിൽ, നാരുള്ള ആഹാരമാണ് എങ്കിൽ, ആ ക്യാൻസർ പ്രേരക വസ്തുക്കൾ അത് തടഞ്ഞു നിർത്തും, നമ്മുടെ ശരീരത്തിലേക്ക് കയറാൻ തടഞ്ഞു നിർത്തും, അത് വിസർജന വസ്തുവിലൂടെ പുറത്തേക്ക് കളയാനായിട്ട് സഹായിക്കും. നാരുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ സസ്യാഹാരത്തിനകത്ത് മാത്രമേ നാരുള്ളൂ, അതുകൊണ്ട് ജന്തു ലോകത്തിനകത്ത് നാരില്ല. അപ്പം സസ്യാഹാരം നമ്മൾ കഴിക്കുമ്പോഴേ നാര് ഇങ്ങനെയുള്ള കാര്യം നമ്മളെ സഹായിക്കുന്ന ജീവിതത്തിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പല ക്യാൻസർ പേരക വസ്തുക്കളെയും ഇതുപോലെ വിസർജന വസ്തുവിലൂടെ പുറത്തേക്ക് കളയാനായിട്ട് നാര് സഹായിക്കുന്നുണ്ട്. അത് സസ്യാഹാരത്തിൽ മാത്രമേ ഉള്ളൂ. അത് സസ്യാഹാരത്തിൽ മാത്രമേ. അതുകൊണ്ടാണ് സസ്യാഹാരം കഴിക്കുന്നവരിലെ കോളം ക്യാൻസർ, യൂട്രസ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, സ്തനാർബുദ എന്നിവ വളരെ കുറവായിട്ട് കാണുന്നത്. പൊതുവേ പറഞ്ഞാൽ സസ്യാഹാരം കഴിക്കുന്നവർക്ക് 50% മാംസാഹാരം കഴിക്കുന്നതിനേക്കാളും ക്യാൻസർ കുറവാണെന്ന് കാണാൻ സാധിക്കും. ഡോക്ടർ ഇവിടെ പറയുന്നതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞാൽ, സസ്യാഹാരം ആണ് മാംസാഹാരത്തേക്കാൾ നല്ലതെന്നാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പച്ചക്കറി ഈ കൃഷിയിൽ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഇടയിൽ നമ്മൾ പലയിടത്ത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കീടനാശിനികൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ കീടനാശിനികൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ സേഫാണോ? കീടനാശിനികൾ ഉപയോഗിച്ചുള്ള പച്ചക്കറികളാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. അത് അല്ല, അത് നമുക്ക് അത് മാർക്കറ്റിൽ നിന്ന് അങ്ങനെയുള്ളത് അല്ലാതെ കിട്ടാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. അത് ഉപയോഗിക്കാം. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കീടനാശിനി നമുക്ക് ദോഷം ചെയ്യുന്നതാണ്. പക്ഷേ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികൾ നമ്മൾ കൊണ്ടുവന്ന് വെള്ളത്തിനകത്ത് ഇടുക, ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കിടക്കട്ടെ. വെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന് പുറമേ, കാരണം ഇതിൻ്റെ കീടനാശിനി എല്ലാം തളിച്ചിരിക്കുന്നത് പുറമെയാണുള്ളത്. അപ്പം അതിൻ്റെ കീടനാശിനി തളിച്ചിരിക്കുന്നതായ ഈ പച്ചക്കറികൾ കൊണ്ടുവന്ന് വെള്ളത്തിനകത്ത് ഒരു മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറമെയുള്ളതായ കീടനാശിനികളെല്ലാം നഷ്ടപ്പെട്ടു പോകും, വെള്ളത്തിലേക്ക് അത് മാറുകയുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ വീണ്ടും അത് വിവേകിക്കുന്ന സമയത്ത് തുറന്നു വെച്ച് വേവിക്കുമ്പോൾ ബാക്കിയുള്ളതായ വിഷപദാർത്ഥങ്ങളും നഷ്ടപ്പെട്ടു പോയിക്കൊള്ളും. അങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഇനി അതല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടമായിട്ട് ഒരു ചെറിയ തോട്ടം ഉണ്ടാക്കാം. നമ്മുടെ അടുക്കള തോട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ, നമ്മളെ വേർക്കാട് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ വിഷം തെളിക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അതിനോടൊപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോൾ അടുക്കള കൃഷി, അടുക്കള തോട്ടത്തിന് ഇടം ഇല്ലെങ്കിൽ തന്നെയും ഒരു വീടിനടുത്ത് എത്രയാണേലും ഒരു സ്വല്പം സ്ഥലം കാണുമല്ലോ, ഒരു ചാക്കിനകത്ത് മണ്ണിട്ട് നിറച്ചാൽ തന്നെ നമുക്കൊരു വെണ്ടയോ പാവലോ കോവലോ കയറ്റിവിടാം. എല്ലാം കൃഷി ചെയ്യാൻ പറ്റും. ഇതൊക്കെയും ചാക്കിനകത്തിട്ട് വേണേൽ കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആഹാരം അത് പച്ചക്കറികൾ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, പച്ചക്കറി നമ്മൾ കഴിക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് മസാല കൂടുതൽ ഉപയോഗിക്കുന്നത് ശരിയല്ല. മസാല കണക്കിനും അത് ലളിതമായ രീതിയിൽ നമ്മൾ പാകം ചെയ്യാൻ പഠിക്കണം. കാരണം ധാരാളം മസാല ചേർക്കുന്നതിന് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, മസാലയ്ക്കകത്തെല്ലാം മധുവിതെല്ലാം ചേരുവ ചേർക്കുന്നുണ്ട് അവർ. അതായത് അപ്പം മസാല മാർക്കറ്റിൽ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മസാലയാണെന്ന് പേര് കെട്ടാൻ വേണ്ടിയിട്ട് പല വസ്തുക്കൾ അതിനകത്ത് ചേർക്കും. നമ്മുടെ നേരത്തെ പണ്ടത്തെ അമ്മമാർ വീട്ടിലുണ്ടാക്കുന്ന പൊടിയിലായിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നല്ല രുചിയുമായിരുന്നു, അരകിലെ വെച്ച് അരച്ചുകൊണ്ട് നല്ല രുചിയോടെ ഉള്ള കറിയിലുണ്ടാക്കി തീരുമായിരുന്നു. ഇപ്പോഴും അങ്ങനെയുള്ള മസാലകൾ നമ്മൾ തന്നെ മസാല ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അത് മസാല ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ ഉപയോഗിക്കുള്ളൂ. കാരണം മസാല കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അന്നപദത്തിനകത്തുള്ള സ്ഥലങ്ങളൊക്കെ വളരെ ലോലമായതാണ്, വളരെ കട്ടി കുറഞ്ഞതാണ്. അതൊക്കെയും അതിനൊക്കെയും കേട് സംഭവിക്കാനിടയുള്ളത് കൊണ്ട് മസാല കുറച്ച് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഡോക്ടറെ, നമ്മളിപ്പോൾ കടകളിൽ കിട്ടുന്ന പൊടികൾ ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണോ? തീർച്ചയായിട്ടും. കടകളിൽ കിട്ടുന്നതായ മസാലപ്പൊടികളുടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കടകളിൽ കിട്ടുന്ന മസാലപ്പൊടികൾ അവർക്ക് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട്, അത് ഭയങ്കര കോമ്പറ്റീഷനാണ് ഫീൽഡിൽ. അപ്പം വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല രുചിയൊന്ന് തോന്നിക്കത്തക്ക രീതിയിൽ, നല്ല മണവും മണവും ഉണ്ടാകത്തക്ക രീതിയിൽ അവരുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ഉപയോഗിക്കുന്ന ആളിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ചിന്തയില്ല. അതുകൊണ്ട് അവർക്ക് രുചി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂട്ടി കലർത്തി രോഗമുണ്ടാകുന്നോ ഇല്ലയോ എന്ന് അവർ ചിന്തിക്കുന്നേയില്ല. അങ്ങനെയുള്ള വസ്തുക്കളാണ് മാർക്കറ്റിൽ വിറ്റഴിക്കുന്നത്. കഴിവുണ്ടെങ്കിൽ അവയൊന്നും ഉപയോഗിക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ അത്യാവശ്യത്തിനുള്ളതായ മസാലകൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് ലളിതമായ രീതിയിൽ ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആഹാരത്തിന് ആഹാരം അങ്ങനെയുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുണ്ടാകും, രോഗം വരാതിരിക്കുകയും ചെയ്യും. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട പുകവലിയുടെ കാര്യമാണ് മറ്റൊന്ന്. പുകവലിക്കുമ്പോൾ നമുക്കറിയാം, പുകവലിക്കുമ്പോൾ 37 അത് പുകയ്ക്കകത്ത് തന്നെ 4000 വിഷവസ്തുക്കളുണ്ട്. അതിൽ 37 ക്യാൻസർ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതെയോ? അപ്പം പുകവലിക്കുന്നവർ അടുത്ത് പോലും നിൽക്കുകയും ചെയ്യരുത്. കാരണം പുകവലിക്കുന്നവർക്ക് മാത്രമല്ല, പുകവലിക്കുന്നവർ അടുത്ത് നിൽക്കുന്നവർക്കും പുകവലിക്കുന്ന ആളിലുണ്ടാകുന്ന അതേ രോഗങ്ങളെല്ലാം ഉണ്ടാകാം.
ഒരു വീട്ടിൽ ഗ്രഹനാഥൻ പുകവലിക്കുന്ന വ്യക്തിയാണെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവർക്കും രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അപ്പം ശ്വസിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് പുകവലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പുകവലിക്കുമ്പോൾ അവർ മാത്രമല്ല മരിക്കുന്ന, മറ്റുള്ളവരെ കൂടെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഈ രോഗമുണ്ടാക്കി പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊച്ചുകുട്ടികൾക്ക് വളരെ വേഗം രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. സ്വന്തം മക്കൾ രോഗം വന്ന് മരിക്കുന്നത് കാണാൻ താല്പര്യമുള്ള മാതാപിതാക്കൾക്ക് മാത്രമേ പുകവലിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള മാതാപിതാക്കൾ ലോകത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പുകവലി എന്ന് പറയുന്ന മാരകമായ ഒരു രോഗത്തെ വിളിച്ചു വരുത്തുന്ന ഒരു ഉപകരണമായി നമ്മളതിനെ കണ്ടെങ്കിൽ മാത്രമേ, അതുപോലെ ഒരു മാർഗമായി കണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് കുടുംബത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമ്മൾ ഈ പാസീവ് സ്മോക്കേഴ്സിനെ കുറിച്ച് ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ ഒരാൾ പുകവലിക്കുന്നു എന്ന് കാണുമ്പോഴേക്കും ആളുടെ അടുത്ത് പോയി നിൽക്കാതിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ആളുടെ അടുത്തു നിന്ന് മാറിയിട്ട് ഒരു കാരണവശാലും ആ പുക നമ്മുടെ ശരീരത്തിനുള്ളിൽ വരാതിരിക്കാനുള്ള പ്രിക്കോഷൻ അഥവാ മുൻകരുതൽ നമ്മൾ എടുക്കണം. മുക്കുപൊത്തി പിടിക്കുകയോ അല്ലെങ്കിൽ ഒഴിവ് മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യണം. അവിടെ നിന്നുകൊണ്ട് ആരാംസെ നമ്മൾ അതുകൊണ്ട് നിന്നുകൊണ്ട് ആ പുകയെല്ലാം ശ്വസിച്ച് കഴിഞ്ഞാൽ രോഗം വന്നിട്ട് പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മളിവിടെ ഒരു ഇടവേള എടുക്കുവാണ് ഡോക്ടറെ, നമുക്ക് തിരികെ വരാം. പ്രേക്ഷകരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക, ഒരു ചെറിയൊരു ഇടവേള. നമ്മുടെ മാന്യ പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടറെ, നമ്മുടെ അടുത്ത വിഷയം വളരെ ചോദ്യം വളരെ അത്യാവശ്യമുള്ള ചോദ്യമാണ്. എന്താണ് നമ്മൾ ദിവസേന ശ്രദ്ധിക്കേണ്ടത്? ഈ ക്യാൻസർ രോഗമുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകമായിട്ട് നമ്മുടെ മലമൂത്ര വിസർജനത്തിൽ അസാധാരണത്വം വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് എപ്പോഴും ബോധമുള്ളവരായിരിക്കണം. എന്തെങ്കിലും സാധാരണ രീതിയിൽ നിന്നൊരു മാറ്റം കണ്ടു കഴിഞ്ഞാൽ അത് പ്രധാനമായും നമ്മൾ ശ്രദ്ധയോടുകൂടി അത് വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതെ അതെ, മലമൂത്ര വിസർജനത്തിനകത്ത് എന്തെങ്കിലും സാധാരണഗതിയിൽ നിന്ന് നമുക്ക് നോർമലായിട്ടുള്ള സ്ഥിതി നമുക്കറിയാം, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം കാണുകയാണെങ്കിൽ, വ്യത്യാസം കാണുകയാണെങ്കിൽ, അസാധാരണത്വം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. അതെന്താണ് നമ്മൾ കുറേ ദിവസങ്ങൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി കഴിയാത്ത എന്തെങ്കിലും മുറിവുണ്ടായാലും, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായത് കഴിയുന്നില്ല, അത് കഴിയാതെ വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ്, ഷുഗർ കൂടിയിട്ടാണോ അതോ വേറെന്തെങ്കിലുമാണ് നമ്മൾ കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. വേറൊരു കാര്യം, നമ്മൾ കഴിക്കുന്ന ഈ ആഹാരം ശരിയായി ദഹിക്കുന്നില്ല എന്ന് സങ്കല്പിക്കുക. ആഹാരം ദഹിക്കാതെ വരുമ്പോൾ, പതിവായിട്ട് ദഹിക്കാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് എങ്ങനെയാണ് ദഹിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുന്ന വിസർജന വസ്തുക്കൾ നമ്മൾ കഴിക്കുന്നത് അതുപടി പോവുകയാണെങ്കിൽ അതിനർത്ഥം ദഹിക്കുന്നില്ലെന്ന്. അപ്പം വിസർജന വസ്തുക്കൾ ദഹിച്ചു പോകുന്നതാണെങ്കിൽ, നമുക്ക് ദഹിച്ചതിന് ശേഷം പോകുന്ന വിസർജന വസ്തുവാണെങ്കിൽ നമുക്ക് അതറിയാൻ സാധിക്കും. അല്ല എങ്കിൽ ദഹിക്കുന്നില്ല എങ്കിൽ അത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും അപാകത നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളത് അഥവാ കണ്ടെങ്കിൽ അത് വേഗം തന്നെ ചെന്ന് അത് കൊടുത്ത് പരിശോധിച്ച് ഒരു ഡോക്ടറിനെ കണ്ട് അന്നേരം തന്നെ അതിന് എന്താണ് തടസ്സം, എന്താണ് ഇതിന് ബുദ്ധിമുട്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കി പരിശോധിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യം, ആഹാരം വിഴുങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, സാധാരണ നമുക്കറിയാം ആഹാരം വിഴുങ്ങാനായിട്ട് ബുദ്ധിമുട്ട് കാണത്തില്ല, പക്ഷേ ആഹാരം വിഴുങ്ങാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുക തുടങ്ങുകയാണെങ്കിൽ അതിനർത്ഥം എന്തോ പ്രശ്നം അസാധാരണത്വം നമ്മുടെ ശരീരത്തിൽ കാണുന്നു എന്നുള്ളതാണ്. അതങ്ങനെ തുടർച്ചയായിട്ട് കാണുന്നുവെങ്കിൽ, ഒരു ദിവസം കണ്ടു എങ്കിൽ, അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ആഹാരം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് വരും. പക്ഷേ ടോൺസിലൈറ്റിസ് അല്ലാതെ മറ്റേതെങ്കിലും വിധത്തിൽ ആഹാരം വിഴുങ്ങാനായിട്ട് ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ, അത് നമ്മൾ കുറച്ച് ദിവസം അങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്താണ് ഇതെന്ന് കണ്ടുപിടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മറ്റൊരു കാര്യം, നമ്മുടെ ശരീരത്തിൽ തൊക്കിനോ മറുകിനോ എന്തെങ്കിലും അസാധാരണത്വം കാണുക, ഒരു ചെറിയ മാറ്റം കാണുമ്പോൾ, ഈ അസാധാരണമായ എന്തെങ്കിലും തൊക്കി കാണുമ്പോൾ നമ്മൾ അത് സൂക്ഷിക്കണം, അത് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതൊരു ഒരു പ്രത്യേക രീതിയിലേക്ക് മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ഡോക്ടറെ കണ്ട് അതിനുള്ള പ്രതിവിധി കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മുടെ ആഹാര കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു രോഗി എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആഹാര കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടും ആശയ്ക്കുള്ള വകയുണ്ടോ? തീർച്ചയായിട്ടും ആശയ്ക്കുള്ള വകയുണ്ട്. അത് എങ്ങനെയാണ് ആഹാര കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ? പ്രത്യേകിച്ച് നമ്മൾ ഇതിനെക്കുറിച്ച് ജ്യൂസ് തെറാപ്പി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗത്തെ നമുക്ക് ഇല്ലെന്നാക്കുവാൻ സാധിക്കുമെന്നാണ് ഫ്രഷ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്ന NW Walker പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ജ്യൂസ് തെറാപ്പി കൊണ്ട് ഈ ക്യാൻസർ വന്ന രോഗത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലെന്നാക്കാൻ പറ്റുമെന്നാണ് അതിനകത്ത്. ജ്യൂസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ജ്യൂസിൽ കൂടെ ഉള്ള ചികിത്സയിൽ കൂടെ ഈ രോഗം നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലെന്നാക്കാൻ സാധിക്കുമെന്നാണ് NW Walker പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്.
ജ്യൂസ് തെറപ്പി ചെയ്യുക. അതെങ്ങനെയാണ് ജ്യൂസ് തെറപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജ്യൂസ് മാത്രമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ക്യാൻസർ ബാധിച്ച രോഗികൾ കഴിക്കേണ്ടത്. പ്രധാനമായിട്ട് രാവിലെ കഴിക്കുന്നതിനെക്കുറിച്ച് അളവ് പറഞ്ഞിരിക്കുന്നത് ക്യാരറ്റ് ജ്യൂസ് പ്രധാനമായിട്ടും അതിൻ്റെ മീഡിയമായിട്ട് ഉപയോഗിക്കുക. ക്യാരറ്റ് ജ്യൂസിൻ്റെ കൂടെ രാവിലെ പിന്നെ ബീറ്റ്റൂട്ടും അതുപോലെ കുക്കുമ്പറും നമുക്ക് അത് ജ്യൂസിനകത്ത് അടിച്ച് അതിൻ്റെ ജ്യൂസ് കുടിക്കാൻ പറ്റും. അതിൻ്റെ കണക്ക് പറഞ്ഞിരിക്കുന്നത് ക്യാരറ്റ് ജ്യൂസ് 10 ounces എടുക്കുന്നുവെങ്കിൽ ബീറ്റ്റൂട്ട് ജ്യൂസ് 3 ounces എടുക്കുക, അതുപോലെ കുക്കുമ്പർ ജ്യൂസ് 3 ounces എടുക്കുക. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെ എല്ലാ ദിവസവും രാവിലെ കുടിച്ചുകൊണ്ടിരിക്കുക. വേവിച്ച ഒരാഹാരവും കഴിക്കാതിരിക്കുക. അപ്പോൾ എല്ലാ വേവിച്ച ആഹാരവും നിർത്തലാക്കണം. ഈ ജ്യൂസ് ചികിത്സ ചെയ്യുമ്പോൾ, ചികിത്സ ചെയ്യുന്ന സമയത്ത് എല്ലാം വേവിച്ച ആഹാരം നിർത്തലാക്കണം. പക്ഷേ ഇത് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ വയറിളക്കണം. നമ്മുടെ വയറിളക്കിയതിന് ശേഷം വേണം ഈ ജ്യൂസ് തെറപ്പി ആരംഭിക്കാനായിട്ട്. അപ്പോൾ വയറിളക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള മാലിന്യങ്ങളെല്ലാം പുറത്തേക്ക് പൊക്കൊള്ളും. അതിനുശേഷമായിട്ട് ജ്യൂസ് തെറപ്പി തുടങ്ങുമ്പോൾ രാവിലെ ഇതുപോലെയുള്ള ഈ പിന്നെ ക്യാരറ്റും അതുപോലെ ബീറ്റ്റൂട്ടും അതുപോലെ ക്യുക്കുമ്പറിൻ്റെ അങ്ങനെ ജ്യൂസ് ഈ പറഞ്ഞ അനുപാതത്തിൽ കഴിക്കുക. അതുപോലെ ഉച്ചയ്ക്കും അതുപോലെ തന്നെ ജ്യൂസ് തെറപ്പി, ജ്യൂസ് തന്നെ അല്ല ഇത് തന്നെയല്ല, നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് മാറ്റി വേണമെങ്കിൽ കഴിക്കാൻ സാധിക്കും. ക്യാരറ്റിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റിൻ്റെ കൂടെ ക്യാബേജ് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതുപോലെ വെള്ളരിക്ക ഉപയോഗിക്കാൻ പറ്റും, കുമ്പളങ്ങ ഉപയോഗിക്കാൻ പറ്റും, അതുപോലെയുള്ളതായ കാര്യങ്ങൾ കോവയ്ക്ക ഉപയോഗിക്കാൻ പറ്റും, കോവയ്ക്കയുടെ നീര്. അതിൽ നമുക്ക് ഇലകൾ വേണമെങ്കിൽ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും, ചീര ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തഴുതാമയുടെ ഇല ഉപയോഗിക്കാൻ പറ്റും. ഇവയെല്ലാം നമ്മൾ അതിൻ്റെ ഇലയെല്ലാം ജ്യൂസ് എടുത്തിട്ട് ഈ ക്യാരറ്റ് ജ്യൂസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉച്ചയ്ക്കും അതുപോലെ വൈകിട്ടും കഴിക്കാൻ പറ്റും. ഒരു ചില സമയത്ത് നമുക്ക് ഗാർലിക്ക് അഥവാ വെളുത്തുള്ളി കുറേശ്ശെ ക്യാരറ്റ് ജ്യൂസിനകത്ത്, അവൻ്റെ വെളുത്തുള്ളി ജ്യൂസ് ക്യാരറ്റ് ജ്യൂസിനകത്ത് ഇട്ട് ഒഴിച്ച് അത് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. നമുക്ക് ഉള്ളി ഉപയോഗിക്കാൻ പറ്റും, സവാള ഉപയോഗിക്കാൻ പറ്റും, കൊച്ചുള്ളി ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾ മാറി 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 ഉപയോഗിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു നല്ലതുപോലെ ഈ വേവിച്ച ആഹാരങ്ങളൊന്നും ഉപയോഗിക്കാതെ ജ്യൂസ് മാത്രം കഴിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ രോഗത്തിനകത്തുനിന്ന് 100% വിജയം കണ്ടെത്താമെന്നുള്ളതാണ് NW Walker പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതെ, അതൊരു വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിട്ട് തന്നെ ഞാൻ കാണുന്നു. പ്രേക്ഷകർക്കും അത് വളരെ സഹായം ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. വേറെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അതായത് ഈ പറയുന്ന ജ്യൂസ് തെറാപ്പി നമ്മൾ കഴിക്കുമ്പോഴേ ആ ജ്യൂസിനകത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും എൻസൈംസ് ഒക്കെ ലഭിക്കുമ്പോഴേ. എൻസൈമിനെ പറ്റി ഞാൻ വായിച്ചൊരു കാര്യം, എൻസൈംസ് ക്യാൻസറിനെ വീങ്ങുന്നു എന്നാണ്. എൻസൈംസ് കൺസ്യൂം ക്യാൻസർ എന്നാണ് പറയുന്നത്. ക്യാൻസറിനെ മാറ്റുവാനായിട്ട് എൻസൈംസ് വളരെ സഹായിക്കുന്നു. അതെല്ലാം ഈ ജ്യൂസ് തെറാപ്പിയിലൂടെ സമയത്ത് നമുക്ക് എൻസൈംസ് ഇതിൽ ഉണ്ട്. ഈ വേവിക്കാത്ത ജ്യൂസിൽ പച്ചക്കറിയിലുണ്ട്. നമ്മൾ ക്യാരറ്റും ഒക്കെ നമ്മൾ ജ്യൂസാക്കി കുടിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് ഈ പോഷകങ്ങളെല്ലാം കിട്ടും, എൻസൈംസ് ഒക്കെ കിട്ടും. എന്നാൽ ക്യാരറ്റായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് അധികം കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ജ്യൂസാക്കി കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ഓക്കെ, അത് വളരെ നല്ല ഒരു കാര്യം തന്നെയായിരുന്നു ഡോക്ടർ. വളരെ നല്ല ഒരു ഉത്തേജനം കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ രോഗികൾ അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നല്ലൊരു പ്രതിവിധിയാണ് നമ്മളിവിടെ കേട്ടത്. നമുക്ക് ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കാം. നമ്മുടെ സമയം വളരെയേറെ നീണ്ടുപോയി. നമുക്ക് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല വാഴ്ത്തപ്പെട്ട ദൈവമേ, അടിയങ്ങൾക്ക് നല്ല സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഞങ്ങളിവിടെ കേട്ടത്. എത്ര അധികമായിട്ടും ക്യാൻസർ ബാധിച്ചെങ്കിൽ തന്നെ ദൈവം അതിനൊരു പ്രതിവിധി തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ആ പ്രതിവിധിയിൽ കൂടെ ദൈവത്തിൻ്റെ മക്കൾ ഇത് ആരോഗ്യത്തിലേക്ക് തിരികെ വരുവാൻ ദൈവം സഹായിക്കാനുമെന്ന് കർത്താവായ യേശു മിശിഹായുടെ വലിയൊരു നാമത്തിൽ ഞങ്ങൾ ഏറ്റവും താഴ്മയോടെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാരാകേണമേ. ആമീൻ. ഡോക്ടറിനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തട്ടെ. ദൈവം ഡോക്ടറിനെ ധാരാളമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ മാന്യ പ്രേക്ഷകരെ ഞങ്ങൾ പ്രത്യേകമായിട്ടും വീണ്ടും ഞങ്ങളെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെയും ദൈവം നിങ്ങളെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും കാത്തു പരിപാലിക്കുമാറാകട്ടെ. അതുവരെ നന്ദി, നമസ്കാരം.